നിങ്ങളെ കുത്തി വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാഹില്ലദി അഫാനി എന്നിങ്ങനെ വിളിച്ചു പറയുന്നൊരു എന്നെ അത്ഭുതപ്പെടുത്തുന്നു മനുഷ്യ ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു വല്ലാത്ത അത്ഭുതം തന്നെ അയാളെ മറുപടി കേട്ടു മുമ്പിനെ മനുഷ്യ അല്ലതെന്ന ആരോഗ്യം അനാവശ്യം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ അല്ലതെന്ന ആരോഗ്യം ഉപയോഗിച്ച് അതേ ഫേസ്ബുക്കിൽ അതേ സിനിമാ നടന്മാർക്കും സിനിമാ നടിമാർക്കും കമന്റ് അടിക്കുന്ന ചെറുപ്പക്കാരാ ഫേസ്ബുക്കിൽ കയറിയിട്ട് ആലിമീങ്ങളെ പച്ചമാംസം തിന്നുന്ന ചെറുപ്പക്കാരാ ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ ആലോചിച്ചോളൂ ഈ നല്ല മനുഷ്യൻ പർവ്വതങ്ങൾക്കിടയിൽ തന്റെ കയ്യില്ല കാടില്ല വേണ്ടതുപോലെ കാതിന്റെ കേൾവിയില്ല കണ്ണിന്റെ കാഴ്ചയില്ല കിടക്കുന്ന മനുഷ്യനോട് നിങ്ങൾക്ക് എന്താ ഫിയത്താണല്ലോ തന്നതെന്ന് ചോദിക്കുമ്പോ അയാളെ മറുപടി കേട്ടിട്ടുണ്ടോ ഫഇന്നഹു അഫാനീ അവൻ എനിക്ക് ആരോഗ്യം തന്നവനാ ഇലാ അതുല ഖലീലി ലിസാനു ഞാൻ എന്റെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ യുവഹിദുഹു ഞാനവനെ ഏകനാക്കി പ്രഖ്യാപിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ അല്ലാ എന്ന് പ്രഖ്യാപിക്കുമ്പോ എന്റെ നാവിനൊരു കുഴപ്പവും ഇല്ലല്ലോ അല്ലതെന്ന നാവുകൊണ്ട് ഞാനിങ്ങനെ അവനെ സ്തുതിക്കുന്നുണ്ടല്ലോ അതിനെനിക്ക് എന്റെ റബ്ബ് നാവിന് ആരോഗ്യം തന്നല്ലോ എന്റെ ശരീരത്തിൽ പുഴുക്കളുണ്ട് എന്നെ പല പ്രാണികളും ആക്രമിക്കുന്നുണ്ട് അവരെ തട്ടി നീക്കാൻ എനിക്ക് കയ്യില്ല എന്റെ കയ്യിൽ ആയുധങ്ങളില്ല എനിക്ക് കാലില്ല പക്ഷേ രാജാവായ റബ്ബ് ആ രാജാവായ റബ്ബിന്റെ നാമം അല്ലാഹ് 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 ഈ നാമം ഉറക്കെ പ്രഖ്യാപിക്കാൻ അതെനിക്ക് ആസിയത്ത് തന്നിട്ടുണ്ടല്ലോ എന്ന് മാത്രമല്ല എന്റെ ശരീരത്തിൽ പല അവയവങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും എന്റെ രാജാവായ റബ്ബ് ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാതെ അല്ലാഹുവിനെ വിശ്വസിച്ച എത്ര ജനങ്ങളുണ്ട് മനുഷ്യ അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന വിശ്വാസികൾ എന്ന് എത്രയുണ്ട് മനുഷ്യ അവനെനിക്ക് കാലി തരാത്തതുകൊണ്ട് ആ കാലി കൊണ്ട് ഞാൻ ഹറാമിലേക്ക് നടന്നില്ലല്ലോ അവൻ കൈ തരാത്തതുകൊണ്ട് ഞാൻ ഹറാമ് പിടിച്ചില്ലല്ലോ അവൻ കണ്ണിന് വേണ്ടതുപോലെ കാഴ്ച തരാത്തതുകൊണ്ട് ഹറാമ് നോക്കിയില്ലല്ലോ അവൻ തന്ന കാതുകൊണ്ട് അതേ വേണ്ടതുപോലെ കേൾവിയില്ലാത്തതുകൊണ്ട് ഹറാമ് ശ്രവിച്ചില്ലല്ലോ ചെറുപ്പക്കാരാ രാത്രി സമയത്ത് ഹെഡ്സെറ്റും കേട്ട് വെച്ച് മ്യൂസിക്കുള്ള പാട്ടും കേട്ട് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ അന്നാരോട് നന്ദിയുണ്ടോ കയ്യും കാലും ഇല്ലാതെ കണ്ണിന്റെ കാഴ്ചയില്ലാതെ വേണ്ടതുപോലെ കേൾവിയില്ലാത്ത മനുഷ്യൻ അദ്ദേഹം പറയുന്ന വാചകൾ എന്താണ് എല്ലാ ശരീരവും എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും അള്ളാരെ കുറിച്ച് മനസ്സിലാക്കാനും അവരെ സ്മരിക്കാനും അവരെ ഓർക്കാനും എന്റെ രാജ്യരാജാവായ റബ്ബ് എന്റെ ഹൃദയത്തിൽ ഈമാൻ തന്നല്ലോ എന്റെ ഹൃദയത്തിന് ആഫിയത്ത് തന്നല്ലോ അൽഹംദുലില്ലാഹില്ലദി അഫാനി എന്റെയും നിന്റെയും ഹന്തവിടെ എന്റെയും നിന്റെയും റബ്ബിനോടുള്ള നന്ദി എവിടെ ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലേ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ച നേതാവാണ് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ് മുസ്ലിമേ വകാന ഫീ വജ്ഹി ഉമർ ഖത്താനി അസ്വദാനി മിൻ കസ്റത്തിൽ ബുക്കാ സ്വർഗത്തിൽ കിടക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ കുറിച്ചോർത്ത് റബ്ബിന്റെ പാരത്രിയോർത്തെ കുറിച്ച് ചിന്തിച്ച് വകാന ഫീ വജ്ഹി ഉമർ ഖത്താനി അസ്വദാനി അവിടെ നിന്ന് രാത്രി സമയത്ത് കരഞ്ഞു കരഞ്ഞ് അവിടുത്തെ പ്രിയപ്പെട്ടതെ ഭംഗിയുള്ള ശ്രദ്ധാക്കപ്പെട്ട മുഖത്ത് രണ്ട് കറുത്ത വരകളുണ്ട് അള്ളാഹുവിലേക്കുള്ള വടക്കയാത്രയെ കുറിച്ച് ചിന്തിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു കരഞ്ഞ് അവിടുത്തെ ഭംഗിയുള്ള മുഖത്തുകൂട് കണ്ണിന്റെ കഥയെ കണ്ണുനീറിയ രണ്ട് ചാലിന്റെ കല അവിടുത്തെ മുഖത്ത് പതിഞ്ഞുപോയി അവിടെ നിന്ന് മുന്നിലെ സുഫിലും നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് കരയുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ആളുകൾ
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരച്ചിൽ കേട്ട് പോയി. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഹജ്ജ്, എന്റെ ആരാധന, എന്റെ സകാത്ത്, എന്റെ സദഖ എല്ലാം മഹ്യായ വ മമാതി. നിസ്കാരത്തിൽ നിന്ന് ഇസ്തിഗാഫിന്റെ പ്രാർത്ഥന നടത്തുന്ന മുസ്ലിമേ, വജ്ഹത്ത് ഓതുന്ന മുസ്ലിമേ, അള്ളാഹനോട് എന്റെയും നിന്റെയും പ്രഖ്യാപനമാണ് വ മഹ്യായ വ മമാതി. എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം ലോകത്തിന്റെ മുഴുവനും അധിപനായ നിനക്കാവുന്ന് സമർപ്പിച്ച് നിസ്കാരത്തിൽ അനാവശ്യം ചിന്തിക്കുന്ന മനുഷ്യ, അനാവശ്യം ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഖുർആനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ പാരത്രികളത്തെ കുറിച്ച് ചിന്തിച്ച് കരയുക. അള്ളാഹന്റെ ഖുർആനിൽ ആയത്തിങ്ങനെ വരുത്തപ്പോ ഇന്ന അദാബ റബ്ബിക്കു മനുഷ്യ, അതിന്റെ അദാബ് നിന്നിനെ കതുക്കാതിരിക്കില്ല, ഖിയാമത്ത് നമ്മൾ സംഭവിക്കാതിരിക്കില്ല, നരകം നിന്നെ പിടികൂടാതിരിക്കില്ല. ഇന്ന ലദൈന അങ്കാലം വജഹീമ, നമ്മളൊരിക്കലും ചില കൊടുക്കിതങ്ങളകളുണ്ട് നബിയേ. നമ്മളെ പാരത്രിക ലോകത്ത് നമ്മളെ ഭയന്ന് ജീവിക്കാത്തവർക്ക് നമ്മൾ കൊടുക്കുന്ന ശിക്ഷയുണ്ട് നബിയേ. താക്കീത് ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞ ന്യായ പറയത്തുകൾ കേട്ടപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധമില്ലാതെ നിലത്ത് വീണുപോയി. അവിടെ രോഗമങ്ങി കിടക്കുകയാണ്. ഏതുവരെ നാട്ടുകാരൊക്കെ ഉമർ ബിൻ ഖത്താബ് നിങ്ങൾ രോഗിയാണെന്ന് പറഞ്ഞ് സന്ദർശിക്കുന്ന സമയം വരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടന്നുപോയി. റബ്ബിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് ചിന്തിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുലർച്ചെ കയറേറ്റ് കരഞ്ഞുപോയി. അവിടത്തേക്ക് രാത്രിയായി കഴിഞ്ഞാൽ ഉറക്കം വരുന്നതിന് ഇങ്ങനെ കാലിനെ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങല്ല സ്വന്തം നഫ്സിനോട് ഇങ്ങനെ ചോദിക്കുന്നു, മാതാ അമിൽ തുല്യവുമയാവുമാർ, മാതാ അമിൽ തുല്യവുമയാവുമാർ, മാതാ അമിൽ തുല്യവുമയാവുമാർ. പിന്നെ പാരത്രിക ലോകത്ത് വിജയം കിട്ടാ എന്നും അവശേഷിക്കുന്ന റബ്ബിന്റെ പാരത്രിക ലോകത്ത് വിജയം കിട്ടാൻ ഉമറേ ഇന്നെന്ത് സമ്പാദിച്ചു, ഉമറേ ഇന്നെന്ത് അമല് ചെയ്തു, ഉമറേ എന്ത് സൽക്കർമ്മം ഉണ്ടാക്കി, ഉമറേ കാനയൻ ഇസ്വഹായി രാത്രി ഉറക്കം എന്ന് ഉമർ ഹത്താബിനും ചില സമയം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉറക്കം തൂങ്ങുകയാണ്. പത്തീലു ആ സമയത്ത് അവളോ അവരോട് ചോദിക്കപ്പെട്ടു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ അങ്ങ് ഉറങ്ങുന്നില്ലയോ, അങ്ങേക്ക് ഉറക്കില്ലയോ? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ മറുപടി, എന്നോട് എന്താ നീ ചോദിച്ചത്? ഉറങ്ങാനോ? അള്ളാഹനെ ജീവിക്കുന്ന സാലിഹീങ്ങളെ കുറിച്ച് അള്ളാഹന്റെ ഖുർആനിന്റെ പ്രഖ്യാപനം അനിൽ മമാജീയതൂല റബ്ബഹും ഖൗഫം വതമഅ, അവരെ രാത്രിയിൽ അവരെ വെരുപ്പുകൾ വലിച്ചെറിഞ്ഞു. അള്ളാഹ്ക്ക് പുലർച്ചയ്ക്ക് സുജൂദീ റബ്ബിനോടും പുലർച്ചയ്ക്ക് സ്വതയിന്റെ മുമ്പേ നേരത്തെ
ولكن سيدنا علي بن أبي طالب رضي الله عنه النفس
الرسول تبكي على الدنيا لقد عملت أن السعادة في عترك ما فيها. മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ദുന്യാവ് കുടിച്ച് കരയുള്ളതാണ്, ദുന്യാവ് ആഗ്രഹിക്കുന്നതാണ് മനുഷ്യന്റെ ശരീരം. ആ ശരീരത്തോട് സമരം ചെയ്യണം, ആ ശരീരത്തോട് സമരം പ്രഖ്യാപിച്ച് അബ്ബിന്റെ പാരത്രിയ ലോകത്ത് വിജയം നേടണം. മനുഷ്യന്റെ വിജയം നാ ദുന്യാവ് വലിച്ചെറിയുമ്പോഴാണ്, ദുന്യാവിനെ സ്നേഹിക്കാതിരിക്കുമ്പോഴാണ്, ദുന്യാവിനോട് മനസ്സിൽ സ്നേഹം കാണിക്കാതിരിക്കുമ്പോഴാണ്. മനുഷ്യനൊരു വീടുമില്ല ഭാരതീയ ലോകത്ത്. അവന്റെ ദുന്യാവിൽ അവൻ സമ്പാദിച്ച വീടല്ലാതെ, ഭാരതീയ ലോകത്തിന് വേണ്ടി അവൻ ചെയ്ത സൽക്കർമ്മങ്ങളല്ലാതെ, സൽക്കർമ്മങ്ങളാകുന്ന കൊട്ടാരമല്ലാതെ അവനിക്ക് പരലോകത്ത് വീടില്ല. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മോനെ, നീ നിന്റെ ജീവിതത്തിൽ ഖൈറാണോ നീ സമ്പാദിച്ചു വെച്ചത്? നിന്റെ പരലോകത്തെ വീട് സ്വർഗമാ അല്ല? നിന്റെ ജീവിതത്തിൽ നീ ദുഷ്പ്രവർത്തനങ്ങളാണോ സമ്പാദിച്ചത്? നിന്റെ പരലോകത്തെ വീട് നരകത്തുണ്ടാ, അവിടുത്തെ വീട് വളരെ മോശമാ. മനുഷ്യ സ്വർഗത്തിലേക്ക് സമ്പാദിക്കണം, സ്വർഗത്തിലേക്ക് സൽക്കർമ്മങ്ങൾ സമ്പാദിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെയും എന്റെ കൂടെ ഉറക്ക അമീൻ പറയണം.